ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലാവ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ബീറ്ററും മുട്ടയും ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യമേ ഇതിനായിട്ട് ഉള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഫസ്റ്റിൽ ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് മൈദ ചേർക്കാം. അതുപോലെ അരക്കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ചേർക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണിത്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിനുശേഷം 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതൊന്ന് അരിച്ചതിന് ശേഷവും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ സൈഡിലോട്ടും ഒരുപോലെ എത്തണം. കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. സെയിം 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലുള്ള പാല്, 1/2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒന്നാകെ അങ്ങ് ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആ ഒരു ബാറ്ററിൽ ഒന്ന് ലെവലാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഏത് മോഡാണോ എടുക്കുന്നത് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ അലൂമിനിയം ടൈപ്പിലുള്ള ചെറിയ മോഡാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഒരു 3/4 ഭാഗം ബാറ്റർ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് 4 മോഡലോട്ട് എടുക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടി കൂടുതലായിട്ട് എടുത്താൽ മതി. ഇത് ഒരു എല്ലാത്തിലും ഒന്ന് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ചോക്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടതാണ്. അത്യാവശ്യം ഇച്ചിരി ഒരു വലിയ ചോക്ലേറ്റ് തന്നെ വെക്കാനായിട്ട് നോക്കുക. ചെറിയ പീസ് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബേക്കായി വരുമ്പോഴത്തേക്ക് അതിങ്ങനെ മെൽറ്റായിട്ട് ലാവ പോലെ ഒഴിച്ച് വരത്തില്ല. ജസ്റ്റ് അതിനകത്തൊന്ന് മെൽറ്റായിരിക്കേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഒന്ന് വലിയൊരു ചോക്ലേറ്റ് വെക്കാനായിട്ട് നോക്കുക. അതൊന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിലോട്ടും കൂടി ആ ബാറ്റർ ഒന്ന് വന്ന് കവറായി നിന്നോളും. അതിനുശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവനിലല്ല, സ്റ്റൗട്ടോപ്പിലാണ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ നോർമൽ ചെയ്യുന്നത് പോലെ കുക്കറിലോ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ടോ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇറക്കി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഇത് വെന്തോന്നൊന്നും ടൂത്ത് പിക്ക് വെച്ചൊന്നും കുത്തി നോക്കരുത്, കാരണം ഇതിനകത്ത് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അത് വെന്തെന്ന് തോന്നുന്ന ടൈമിൽ നമുക്ക് അതിന് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയും എന്താ പറയുക, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പിന്നെ നന്നായിട്ട് ഇഷ്ടമാവും. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സെയിം നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ ബേക്ക് ചെയ്തത് അതിൽ വെച്ച് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലത്തെ ചെറിയ മോൾഡുകളില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് സ്റ്റീലിൻ്റെയൊക്കെ ബൗളുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ബേക്ക് ചെയ്യാം. അത് നമുക്ക് കുക്കറിലോ ഇതിനകത്തെങ്കിലും അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.